ഹലോ, എല്ലാവർക്കും അന്നൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു റെസിപ്പി വീഡിയോ ആണ്. തേങ്ങയില്ലാത്ത പരിപ്പ് കറി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റിയാണ്, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കുക. തേങ്ങ ഉണ്ടാവണമെന്നില്ലല്ലോ. ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പരിപ്പാണ്. ഏത് പരിപ്പ് വേണേൽ ഉപയോഗിക്കാം. ഞാൻ സാധാ പരിപ്പ് ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ നല്ലോണം കഴുകിയതിന് ശേഷം കുതിർത്ത് വെച്ചതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട്, സവാള അതിലൊന്ന് മതി. ഒന്ന് നമുക്ക് വറവിലിടാൻ വേണ്ടിയിട്ടാണ്. പച്ചമുളക് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. ഇനി നമ്മൾ കുതിർത്ത് വെച്ച വെള്ളത്തോടൊപ്പം പരിപ്പ് കുക്കറിലിടുകയാണ്. അതിൻ്റെ കൂടെ തക്കാളിയും ഉള്ളിയും കൂടെ ഇടുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മസാലകൾ ചേർക്കാം. ഉപ്പ്, മഞ്ഞൾ, മുളക് ഞാൻ ഒരു കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കൂടുതൽ ചേർക്കാം. ജീരകം, ജീരകപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. കറുവപ്പട്ട, പട്ടയില, 1.5 ഗ്ലാസ് വെള്ളം, ഇതെല്ലാം ചേർത്ത് മൂടിയിട്ട് ഒരു 2 വിസിലാവുന്നത് വരെ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വിസിലിൻ്റെ ആവിയൊക്കെ തീർന്നതിന് ശേഷം മാത്രം എടുത്താൽ മതി. ഇനി നമുക്ക് വറവിലേക്ക് വേണ്ട വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. ഇനി നമുക്കിത് ചോപ്പറിലിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് വലിയുള്ളി അരിഞ്ഞ് വെച്ചത് ഇടാം. ഇനി കുറച്ച് ജീരകം, 4 പച്ചമുളക് അതും ചേർത്ത് നന്നായി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഈ ചോപ്പറിലിട്ടാൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എല്ലാം നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇനി നമുക്ക് പരിപ്പ് എന്തായെന്ന് നോക്കാം. പരിപ്പ് ഇതാ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രം വെച്ച് ചൂടായി, അതിലേക്ക് കടുകെണ്ണയാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. കുറച്ച് കടുകിട്ടു, പിന്നെ നമ്മൾ ചോപ്പറിൽ അടിച്ചു വെച്ച സാധനങ്ങളും ചേർത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ച പരിപ്പ് കറി ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ, എങ്കിലേ ഈ വറവും കറിയും തമ്മിലൊന്ന് മിക്സാവും നല്ല രീതിയിൽ. നമുക്ക് വെള്ളം പോലെയല്ല കറി വേണ്ടത്, കുറച്ച് കട്ടി വേണം, തേങ്ങയില്ലാത്തതല്ലേ. അതുകൊണ്ടാണ് ഒരു 5 മിനിറ്റ് തിളപ്പിക്കാൻ വെക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടാം. ഞങ്ങൾക്ക് ആസാമിലേക്ക് തേങ്ങയ്ക്ക് ഒരു തേങ്ങയ്ക്ക് 60 രൂപ കൊടുക്കണം. അതുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ തേങ്ങ വാങ്ങും, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വരുമ്പോൾ മാത്രം തേങ്ങ കൊണ്ടുവരികയോ ചെയ്യാറുള്ളൂ. അന്നേരം തേങ്ങയുള്ള കറി വെക്കും. എല്ലാത്തപ്പോൾ മുഴുവൻ തേങ്ങയില്ലാത്ത കറികൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയും ഉണ്ടാവില്ല, കടുകെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത് എല്ലാത്തിനും. ഇതിലേക്ക് നമുക്ക് മല്ലിയിലയും കറിവേപ്പിലയും ചേർക്കാം. അത് രണ്ടും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. എനിക്ക് കുറച്ച് ഉപ്പ് കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. നിങ്ങൾ നാവിൽ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഉപ്പോ ഉപ്പ് കുറവായിരുന്നുണ്ടെങ്കിൽ ഉപ്പോ എന്താ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കാം. ചില രീതിയിൽ ഉലുവ പൊട്ടിച്ചിടും, ഞാൻ ഉലുവയും പൊട്ടിച്ചിടുന്നില്ല. കാരണം പരിപ്പ് കറി ചോറിലിതാവുമ്പോൾ ഉലുവ കടിക്കുന്നത് എൻ്റെ മോക്ക് ഇഷ്ടമല്ല. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. താങ്ക് യു.